ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ പോരാട്ടത്തെ ആരംഭിക്കുന്നതിന് വേണ്ടി ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമുക്ക് ഞാനിപ്പോഴുള്ളത് സഞ്ജു സാംസൺ, ഇന്ത്യൻ ടീമിലുള്ള സഞ്ജു സാംസൺ, കൊച്ചുനാളിലെ മുതൽ കളിച്ച് വളർന്ന എം സി ജി എന്ന മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ പ്രാക്ടീസും മറ്റുമായി കുറേയധികം ആളുകളുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊന്ന് നോക്കാം. ആദ്യം ഇന്ത്യ ജയിക്കും 100%. എന്തുകൊണ്ട് ഇന്ത്യ ജയിക്കും? അതന്നെ, ഇത്രയും നാളത്തെ കളി കണ്ടിട്ട് ഇന്ത്യ ജയിക്കുന്നതാണ്. നമ്മള് ഇത്ര നാളായിട്ട് കളിക്കുന്നു. സൗത്ത് ആഫ്രിക്ക അങ്ങനെ വിലയുറച്ച കളിക്കാൻ ഇല്ല, വിലയുറച്ച കാണാൻ പറ്റില്ല. ഇന്ത്യ നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തില്ല, കളിക്കാവൂ, സംസാരിക്കാവൂ. സഞ്ജു സാംസൺ ടീമില്ല, അതൊരു നഷ്ടമാണ്. നമ്മൾ പ്രതീക്ഷിച്ചു പന്ത് ഇവിടെ നിന്ന് കളിച്ചു വളർന്നത്, എന്നിട്ട് ഇവിടെ ടീമിലിറക്കിയില്ല. അതൊരു എന്താ പറയാ, ഇന്നത്തെ മത്സരത്തെ കുറിച്ച്? ഇന്നത്തെ ഇന്ത്യനെ കപ്പടിക്കും, വേറെ മാറ്റമില്ല. നീ സ്കോളിൽ വരുന്നുള്ള ഒരു പ്രതീക്ഷ ഇല്ല. രോഹിത് ശർമ്മ 50 അടിയും, ഇന്ത്യ കപ്പടിക്കും. കപ്പടിക്കും, അതായത് ധോണിക്കും കപിൽ ദേവിനും ഒക്കെ ശേഷം ഒരു ലോകകപ്പ്. ട്വന്റി ധോണിക്ക് ശേഷം ആദ്യമായി ഒരു കപ്പെടുക്കുന്നത് രോഹിത് ശർമ്മ ആയിരിക്കും. 100%. എങ്ങനെയുണ്ട് നാളത്തെ ഇന്നത്തെ മത്സരത്തെ കുറിച്ച് എങ്ങനെയാ തോന്നുന്നത്? ഇന്ത്യ കപ്പടിക്കോ? കപ്പടിക്കുന്ന പ്രതീക്ഷയുണ്ട്. ആര് നന്നായിട്ട് ബാറ്റ് ചെയ്യും? രോഹിത്, സൂര്യകുമാർ, പന്ത്, ഇത്രയും പേര് കളിക്കും നന്നായിട്ട്. വിരാട് കോഹ്ലിയുടെ കാര്യം ഫോമിലല്ല, പക്ഷേ ഫൈനലല്ലേ, ഫൈനലിൽ കളിക്കില്ലേ? കളിച്ചു കഴിഞ്ഞാൽ നമ്മള് കപ്പും കൊണ്ടുപോകും. എന്തായാലും സൗത്ത് ആഫ്രിക്ക കപ്പടിക്കില്ല, നമ്മൾ തന്നെ കപ്പ് കൊണ്ടുവരും. അങ്ങനെ തന്നെയാണ് മോനെങ്ങനെ തോന്നുന്നു? കപ്പാരടിക്കും? ഇന്ത്യ അടിക്കും. ആരാ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാറ്റ്സ്മാൻ? രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയുടെ കഴിഞ്ഞ കളിയിലൊക്കെ പെർഫോമൻസ് കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടായിരുന്നോ? ഫൈനലിൽ എങ്ങനെയാ, രോഹിത് അടിക്കോ? ഇന്ത്യ കപ്പടിക്കോ? പറഞ്ഞു കുറച്ച് നേരമേ ഉള്ളൂ, എല്ലാവരും ചോദിക്കാം. അതിന് മുമ്പ് തന്നെ ഒരു പ്രതീക്ഷ എങ്ങനെ പ്രതീക്ഷ? ഇന്ത്യയ്ക്കും. നമുക്കങ്ങ് സൗത്ത് ആഫ്രിക്ക കുറച്ച് കാണാൻ പറ്റുമോ? സൗത്ത് ആഫ്രിക്കനെ അങ്ങനെ കുറച്ച് കാണാൻ പറ്റൂല. എന്നാലും ഇന്ത്യയിലെ ബാറ്റ്സ്മാൻമാര് നല്ല ഫോമിലാണ് മിക്കവരും. കോഹ്ലി ആയിരിക്കും അവരുടെ ഫൈനലിൽ ചിലപ്പോ ടോപ്പ് സ്കോർ ആയിട്ട്. ഓക്കെ, തീർച്ചയായും. എന്തായാലും നല്ല ഒരു ധോണിയുടെ ടീഷർട്ടൊക്കെ ഇട്ടിരുന്ന് ഒരു വിക്കറ്റ് കീപ്പറെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചോദിച്ചു നോക്കാം, ധോണിക്ക് പിന്നാലെ രോഹിത് കപ്പടിക്കും? എന്തുകൊണ്ടത്? എന്നാലും ഇന്ത്യ കപ്പടിക്കോ? കപ്പടിക്കും, ഒന്ന് മാത്രമേ വരുള്ളൂ. എന്തായാലും ഇന്ത്യ കപ്പടിക്കും. കോഹ്ലി നാളെ നല്ല ഫോമായിട്ട് കളിച്ചാൽ മതി. കോഹ്ലി ഇപ്പൊ വന്ന കളിയായാലും നല്ലതായിട്ട് കളിച്ചില്ല. പിന്നെ രോഹിത് ശർമ്മ ഇപ്പൊ ഫോമായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ജയിക്കും, മികവാറും ജയിക്കും. പക്ഷെ സൗത്ത് ആഫ്രിക്ക അത്ര കുറച്ച് കാണാൻ പറ്റൂല. എന്തായാലും ഇന്ത്യ ജയിക്കും. ഇന്ത്യ ജയിക്കും, കാരണം ജസ്പ്രീത് ബുംറ എന്ന പ്രധാനപ്പെട്ട ബൗളർ നമുക്ക് ഒരു വജ്രായുധം തന്നെയാണ്. ജസ്പ്രീത് ബുംറ, കുൽദീപ് യാദവും. ജസ്പ്രീത് ബുംറ നല്ല ബോളിങ്ങാണ്, കുൽദീപ് യാദവ് തന്നെ ഇന്നലത്തെ കളി തന്നെ 3 വിക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇന്ത്യ തന്നെ ചെയ്യും. നേരത്തെ പറഞ്ഞല്ലോ വിരാട് കോഹ്ലിയുടെ കാര്യം, വിരാട് കോഹ്ലി കഴിഞ്ഞ കളികളിൽ, അതായത് ഐ പി എല്ലിൽ കണ്ട ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് ഫൈനലത്തെ മാച്ചിൽ എങ്ങനെയായിരിക്കും? ഇന്ന് ഫൈനലത്തെ മാച്ചിൽ നല്ലതായിട്ട് കളിക്കും, കളിക്കണമെന്ന് വിശ്വാസം. ഇന്ന് പിന്നെ ഫോമിൽ കളിച്ചോളൂ. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടെ ഒരു പാർട്ണർഷിപ്പ് എടുത്താൽ മതി, ബാക്കി കാര്യങ്ങൾ താഴെയുള്ള ഇറങ്ങുന്ന ആൾക്കാർ നോക്കിക്കോളും. കോഹ്ലി ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വന്നത് ഒരു പ്രശ്നമായോ? ജയ്സ്വാളിന് ഓപ്പണിംഗ് കൊടുത്ത് കോഹ്ലിക്ക് 1 റൺ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗെയിം ചേഞ്ച് ആയാലും. അപ്പം ഐ പി എല്ലിൽ അടിച്ചോണ്ടാണ് ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, കുറെ കളിയായി, ഒന്ന് മാറ്റിയിട്ട് ജയ്സ്വാളിന് ഒരു കളി ട്രൈ ചെയ്തിരുന്നെങ്കിൽ കോഹ്ലിക്കും ചിലപ്പം 1 റൺ ഇറങ്ങി റണ്ണടിക്കാൻ പറ്റിയാണ്. പണ്ട് നിങ്ങളെപ്പോലെ തന്നെ കളിച്ചു വളർന്ന ഒരാളാണ് ഇപ്പൊ ഇന്ത്യൻ ടീമിലുള്ളത്, സഞ്ജു സാംസൺ. പക്ഷേ സഞ്ജു സാംസൺ ഒരു കളി കൊടുക്കായിരുന്നു, ഒരു കളിയെങ്കിലും കൊടുക്കായിരുന്നു, നോക്കൌട്ട് മാച്ചിൽ ഏതെങ്കിലും ഒരു കളി കൊടുക്കായിരുന്നു. പക്ഷേ ഈ സന്നാഹ മത്സരത്തിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാത്തോണ്ടാണോ ആദ്യ ലെവലിൽ വരാത്തത്? അത് ഇഷ്ടം പോലെ വരില്ല. അപ്പൊ ഒരു കളിയും കൂടെ ഒന്ന് കൊടുക്കായിരുന്നു. ഇന്ന് കൊടുത്തിരുന്ന എന്തായാലും സഞ്ജു സാംസൺ മാക്സിമം നോക്കും, അടിക്കണം, സഞ്ജു അടിക്കണം. അങ്ങനെ മോനെ സൗത്ത് ആഫ്രിക്ക പഴയ സൗത്ത് ആഫ്രിക്ക അല്ല, കുഴപ്പമില്ല, ഇന്ത്യ എപ്പോഴും ഇന്ത്യയാണ്. എന്തായാലും അതുകൊണ്ട് തന്നെയാണ്, എന്തായാലും ഇവർ പറയുന്ന പോലൊക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ തലസ്ഥാന നഗരിയിലെ ഈ കൊച്ചു കൂട്ടുകാരും ഒപ്പം തന്നെ നമ്മോടൊപ്പം നേരത്തെ പങ്കുവച്ച ക്രിക്കറ്റർ വിശ്വനൊക്കെ പറയുന്ന പോലെ തന്നെ ധോണിക്ക് പിന്നാലെ രോഹിത് ശർമ്മ ഒരു കപ്പെടുത്ത് ഇങ്ങ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ആ ഒരു പ്രതീക്ഷ അത് എനിക്കുമുണ്ട്. അതോടൊപ്പം തന്നെ
ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ എല്ലാ കായിക പ്രേമികൾക്കുമുണ്ട്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. എന്തായാലും ആ പ്രതീക്ഷ നിറവേറട്ടെ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം എം ജി മിഥുൻ, ന്യൂസ് 18, തിരുവനന്തപുരം.